എല്ലാവർക്കും ആഷ്ബി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഈ ഒരു ഡിസൈൻ ഞാൻ ആങ്കരത്തിലാണ് എടുത്തിരിക്കുന്നത്. റോസ് കളറ്, ഓറഞ്ച് കളറ്, ഗ്രീൻ കളറ്, പിന്നെ ഒരു ഡാർക്ക് ഓറഞ്ച് കളറ്, റെഡ് കളറ്, ഇത്രയും ആങ്കരത്തിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നോർമൽ നീഡിൽ വേണം. ഇത്രയാണ് ഞാൻ ഈ ഒരു വർക്കിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്ന ഞാനിപ്പോൾ ഒരു ഡെമോ ആയിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. ഓൾറെഡി ഞാൻ ഈ ഒരു വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഏത് ഭാഗത്താണ് വരുന്നതെന്ന് കാണിച്ചു തരുവാണേ. നമ്മൾ സെൻറ്ററിലായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. രണ്ട് സൈഡിലായിട്ടാണ് ഒരു ഈ ഒരു ഡിസൈൻ വരുന്നത്. സ്കെയിൽ വെച്ചിട്ട് സെൻറ്ററിലായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് സൈഡിലേക്ക് ഈ ഒരു അളവിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. കറക്റ്റ് സെൻറ്ററിലായിട്ട് തന്നെ മാർക്ക് ചെയ്യണം. അപ്പോൾ ഡ്രസ്സിൽ ചെയ്യാൻ നേരം കറക്റ്റ് അളവെടുത്തിട്ട് ചെയ്താൽ മതി. ഇതുപോലെ ആദ്യം ഒരു വര പോലെ കൊടുത്തിട്ട് അത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ വരച്ചിട്ട് ഫ്ലവർ ചെയ്തിരിക്കുന്നു. ഡ്രസ്സിൽ ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടി ഒരു വലുപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിലിങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ കുറച്ച് വരുന്ന അത് നമ്മൾ ഇടയ്ക്ക് നമ്മൾ ചെറിയ ഫ്ലവറുകൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. കുറേ ഫ്ലവറുകൾ ഇങ്ങനെ നമ്മുടെ ഡ്രസ്സിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഓരോ പിന്നെ തണ്ടിനും നമ്മൾ പിന്നെയും സ്റ്റെമ്മ് കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ കണ്ടിന്യൂസിൽ അങ്ങനെ എങ്ങനെയാണ് പോകുന്നത്. സിക്സ് സ്ട്രാൻഡ്സിലാണ് ഇങ്ങനെ ത്രെഡ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം നമുക്ക് സ്റ്റെം ഒന്ന് ചെയ്ത് കൊടുക്കാം. സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ ആ ത്രെഡിൽ നിന്ന് കൈവിടാതെ വേണം എടുക്കാനായിട്ട്. അപ്പം നമുക്ക് കറക്റ്റ് സ്റ്റെമ്മ് കിട്ടും. ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യണതായിരിക്കും നല്ലത്. മറ്റ് ബാക്കിയുള്ള സ്റ്റെമ്മോ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് അതിന് ലീഫ് കൊടുക്കണം. ലീഫിന് വേണ്ടിയിട്ട് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ രണ്ട് പ്രാവശ്യം ഒന്ന് ത്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലേക്ക് ഇട്ട് രണ്ട് പ്രാവശ്യം ഒന്ന് ചെയ്താൽ മതി. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫ്ലവറാണ് ചെയ്യുന്നത്. ഫ്ലവറിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് കളറിലെ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അതായത് സിക്സ് സ്ട്രാൻഡ്സിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫ്രഞ്ചിനോട്ട് ചെയ്ത് കൊടുക്കാം. രണ്ട് പ്രാവശ്യം ചുറ്റാം, ഒരു പ്രാവശ്യം ചുറ്റാം, അത് നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രാവശ്യം ഒന്ന് ചുറ്റിയിട്ടാണ് നീഡിൽ ത്രെഡും കൂടി ഇറക്കുന്നത്. അതിൻ്റെ ചുറ്റിനും ഒന്ന് നമുക്കിതുപോലെ ഒരു പ്രാവശ്യം ചുറ്റി എടുക്കാം. സിക്സ് സ്ട്രാൻഡ്സിൽ ത്രെഡ് എടുക്കുന്നെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ചുറ്റുന്നതായിരിക്കും നല്ലത്. അപ്പോൾ രണ്ട് പ്രാവശ്യം ചുറ്റിക്കഴിഞ്ഞാലും കുറച്ചുകൂടി ഭയങ്കര കട്ടി തോന്നിക്കും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ സിൽക്ക് ത്രെഡിലായി ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു ഫോർ സ്ട്രാൻഡ്സിൽ എയ്റ്റ് സ്ട്രാൻഡ്സിൽ ത്രെഡ് എടുത്താൽ മതി.
രണ്ട് സ്ട്രാൻസിൽ എടുത്തിട്ട് നമുക്ക് ഒരു പ്രാവശ്യം ചുറ്റിയെടുത്താൽ മതി. അത് അപ്പോഴും കറക്റ്റ് നല്ല പെർഫെക്ഷൻ ആയിട്ട് വരും. ഈ റൗണ്ട് ഫുള്ള് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഗ്യാപ്പില്ലാത്ത വിധത്തിൽ വേണം ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ ഫ്ലവർ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി എല്ലാ ഫ്ലവറിൻ്റെ ഭാഗത്തൊക്കെ കളറുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ സ്റ്റെമ്മിൻ്റെ ചെറിയ സ്റ്റെം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ ഒരു ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പൂമിട്ടൊക്കെ വിരിഞ്ഞ് നിൽക്കണ പോലെ ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ലേസി ഡേസി സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ചെറുതായിട്ട് ലേസി ഡേസി ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരുപാട് വലുപ്പത്തിലൊന്നുമല്ല, ചെറിയ ഒരു പൂമിട്ടൊക്കെ വിരിഞ്ഞ് നിൽക്കണ പോലെ. അതുപോലെ അത് രണ്ട് സൈഡിലായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ കളറുകളെല്ലാം വെച്ച് നമ്മൾ ഫ്ലവറുകൾ ചേഞ്ച് ചെയ്ത് മാറ്റി മാറ്റി കൊടുക്കും കേട്ടോ. അതുപോലെ താഴെ കാണുന്ന ചെറിയ ഫ്ലവറിന് ഇത് ലേസി ലേസി സ്റ്റിച്ചും ഇതുപോലെ കളറുകൾ ചേഞ്ച് ചെയ്ത് മാറ്റി കൊടുക്കണം. ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത്. പിന്നെ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കനുണ്ട്, ആ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യണം. അപ്പോൾ റോൾ എന്നുള്ളൊരു ഓപ്ഷൻ വരും, ആ ഓള് തന്നെ പ്രസ് ചെയ്യാൻ മറക്കരുതേ.